നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയും ബയൺ മ്യൂണിക്കും തമ്മിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം പലരും പറഞ്ഞു പറഞ്ഞ് ലെവൻഡോസ്കിയും ലയണൽ മെസ്സിയും തമ്മിലുള്ള ഒരു മത്സരമായി മാറ്റിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്, രണ്ട് വമ്പൻ ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, രണ്ട് ടീമിലും വമ്പൻ താരങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള സൂപ്പർ താരങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുകയും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ മത്സരം എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ സ്വാഭാവികമാണ്. ഏതായാലും ഇപ്പോൾ ഈ രണ്ട് താരങ്ങളും ലയണൽ മെസ്സിയും ലെവൻഡോസ്കിയും അവരവരുടെ ടീമിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ പ്രകടനത്തെ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ഈ സീസണിൽ 43 മത്സരങ്ങളാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി കളിച്ചത്. താരം ഇതുവരെ 31 ഗോളുകളും 25 അസിസ്റ്റുകളും അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. അതേസമയം റോബർട്ട് ലെവൻഡോസ്കി ഈ സീസണിൽ ഇതുവരെ 44 മത്സരങ്ങളാണ് ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ചത്. അദ്ദേഹം 53 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. ഇനി മിനിറ്റ്സ് പെർ ഗോൾ നോക്കുകയാണെങ്കിൽ 120 മിനിറ്റുകളിൽ ഒരു ഗോൾ എന്ന നിലക്കാണ് ലയണൽ മെസ്സി ഈ സീസണിൽ അടിച്ചിട്ടുള്ളതെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കി 72.9 മിനിറ്റിൽ ഒരു ഗോൾ എന്ന കണക്കിലാണ് ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി ഷോർട്ട് കൺവേർഷൻ റേറ്റിന്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ട ഗോളുകൾ ആ ഒരു ഷോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കാണ്. 25.9 ആണ് റോബർട്ട് ലെവൻഡോസ്കിയുടെ റേറ്റ് എങ്കിൽ ലയണൽ മെസ്സിയുടെ റേറ്റ് 15.7 ആണ്. ഇനി അസിസ്റ്റുകളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗോളും അസിസ്റ്റും കൂടി ചേർത്തിട്ടുള്ള ഗോൾ കോൺട്രിബ്യൂഷന്റെ കണക്കിലേക്ക് വന്നാൽ സീസണിൽ ഇതുവരെ 61 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതായത് 53 ഗോളുകളും 8 അസിസ്റ്റുകളും. അതേസമയം ലയണൽ മെസ്സി ഈ സീസണിൽ ഇതുവരെ 56 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്, 31 ഗോളുകളും 25 അസിസ്റ്റുകളും. ഇനി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന്റെ കണക്കിലേക്ക് പോയാൽ ചാൻസ് ക്രിയേറ്റഡ് പെർ 90 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കി 1.4 ലയണൽ മെസ്സി 2.8 ഡ്രിബിൾസ് കംപ്ലീറ്റഡ് പെർ 90 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കി 1.6 ലയണൽ മെസ്സി 6.2. കൃത്യമായി ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കളിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ രണ്ട് താരങ്ങളും ഏതാണ്ട് ഒരുപോലെ മികവ് കാണിക്കുന്നു. ഒരല്പം മികവ് കൂടുതൽ ലയണൽ മെസ്സിക്കാണ് എന്ന് പറയേണ്ടി വരും. ഗോളും അസിസ്റ്റും അത് ഒഴിവാക്കി മറ്റ് കണക്കുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മെസ്സിയുടെ കണക്ക് കുറച്ചുകൂടി കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സീസണിൽ ഗോൾ കോൺട്രിബ്യൂഷന്റെ കാര്യത്തിൽ മെസ്സിയേക്കാൾ കൂടുതലുള്ളത് ലെവൻഡോസ്കിക്ക് തന്നെയാണ്. ഈ രണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ മികവിൽ അവരുടെ ടീം കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടാവണം. പക്ഷേ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്, ലയണൽ മെസ്സിയെ അമിതമായി ആശ്രയിച്ചുകൊണ്ട് കളിക്കുന്ന രീതിയിലാണ് ബാഴ്സലോണ കളിക്കുന്നതെങ്കിൽ ലെവൻഡോസ്കിയുടെ ബയൺ മ്യൂണിക്കിന്റെ അവസ്ഥ അതല്ല. അദ്ദേഹത്തെ അവർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഒപ്പം മികച്ച താരങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ടിനുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു മത്സരമാണിത്. ലെവൻഡോസ്കി അദ്ദേഹത്തിന്റെ ബയൺ മ്യൂണിക്കിന്റെ ആ ഒരു ടീം വർക്കിനകത്ത് നിന്നുകൊണ്ട് കൂടുതൽ മികവോടെ കളിക്കുമ്പോൾ ലയണൽ മെസ്സി ഒറ്റയാൾ പോരാട്ടം നടത്തി എത്രത്തോളം എഫ് സി ബാഴ്സലോണയെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് നമുക്ക് കണ്ടറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.